ഒരു ബിഫാം അല്ലെങ്കിൽ ഫാർമസി കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെ അബുദാബിയിൽ ജോലി കിട്ടും എന്നുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബിഫാം മാത്രമല്ല ഡിപ്ലോമ ഫാർമസി, ഫാം ഡി, എം ഫാം. അപ്പോൾ ഫാർമസിസ്റ്റ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഏറ്റവും ആദ്യത്തെ ഒരു മെത്തേഡ് അതാണ്. അതിനുശേഷം ഫാർമസി കൗൺസിലിൽ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. ഓക്കെ, ഗുഡ് സ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യുമ്പം ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫില്ല് ചെയ്തിട്ട് അത് ഡയറക്റ്റ്ലി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഗസറ്റഡ് ഓഫീസിൻ്റെ സീലും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് കുറച്ചൊരു ഡിഫറെൻറ്റ് പ്രൊസീജിയറാണ് ഈ ഫാർമസി കൗൺസിലിൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോപ്പി കിട്ടും. ഒരു കോപ്പി അബുദാബിയുടെ ഒരു ഡി ഒ എച്ചിൻ്റെ മിനിസ്ട്രിക്കായിരിക്കണം ഒരു കോപ്പി പോവേണ്ടത്. ഗുഡ് സ്റ്റാൻഡിങ് വൺസ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഡേറ്റാ ഫ്ലോയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രെഡൻഷ്യൽസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫൈനലി എക്സാമിനേഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീരീസ് ഓഫ് പ്രൊസീജിയേഴ്സ് പോകുന്നത്. അപ്പോൾ ഡേറ്റാ ഫ്ലോയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡിപ്ലോമ ഫാർമസി കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഡിഗ്രി ഫാർമസി കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എന്നാണോ എടുത്തത് ആ രജിസ്ട്രേഷൻ കിട്ടിയ ശേഷമുള്ള 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് 2 ഇയേഴ്സ് കാണിക്കുന്നു. പിന്നെ ബി ഫാം കഴിഞ്ഞിട്ട് എം ഫാം ചെയ്തവരുണ്ടാവും, പിന്നെ ഫാം ഡി ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനും കൂടെ ഡേറ്റാ ഫ്ലോ ത്രൂ വെരിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ 30 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഇതിൻ്റെ ഒരു ഫുൾ എന്താ പറയുക ഡേറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയി. മീൻ വയൽ നിങ്ങളുടെ ഫാർമസി കൗൺസിൽ വെരിഫിക്കേഷൻ പോവും. നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്വാളിഫിക്കേഷൻസ് ഒബ്ടൈൻ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം വെരിഫിക്കേഷൻ പോവും. നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് എടുത്തിരിക്കുന്ന എംപ്ലോയർ എവിടെയാണോ ഇപ്പം ഫാർമസിസ്റ്റിനൊക്കെ ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും അക്സെപ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ ഫാർമസിയുടെ എക്സ്പീരിയൻസും അക്സെപ്റ്റബിൾ ആണ്. സ്വന്തം ഫാർമസി ആണെന്നുണ്ടെങ്കിലും അതിന്റെ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി. ധാരണയുണ്ട്. ഇല്ല, ഫാർമസി ആണെങ്കിൽ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാർമസിയുടെ കോച്ചിങ് ആണ്, എക്സാം ആണ്. എക്സാമിന് മുന്നേ ഫാർമസിസ്റ്റിന്റെ കോച്ചിങ് കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്നതാണ് എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഫാർമസിയുടെ കോച്ചിങ്ങിനെ കുറിച്ച് ഫാർമസിയുടെ കോച്ചിങ് ശരിക്കും നമുക്കൊരു 40 വർക്കിംഗ് ഡേയ്സോളം ഉള്ള ഒരു കോച്ചിങ് ആണ് ഫാർമസിയുടെ വരുന്നത്. ലൈവ് ക്ലാസ് ആണ്. ഫാർമസിക്ക് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അവൈലബിൾ അല്ല. ട്യൂട്ടറും കൂടെ ഇരുന്നിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് വരുന്നത്. ട്യൂട്ടറിൻ്റെ ഫുൾ ഗൈഡൻസും സപ്പോർട്ടും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസും നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വളരെ എന്താ പറയുക നീഡഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് മാത്രം വെച്ചിട്ട് പഠിക്കാം എന്നുള്ളൊരു മെത്തേഡാണ്. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു കാലിബർ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ കോച്ചിങ് വരുന്നത്. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ആ ഒരു അസസ്മെൻ്റ് ഒരു ഇനീഷ്യലി നടത്തുന്നുണ്ട്. ഫസ്റ്റ് നമുക്കൊരു ട്യൂട്ടറുമായിട്ടൊരു ഇൻട്രാക്റ്റീവ് സെഷൻ കാണും. അപ്പോൾ അതിൽ തന്നെ നിങ്ങളുടെ ഒരു അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ പഠിപ്പിക്കുന്നത്. പിന്നെ എലിജിബിലിറ്റി ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാം. അത് ലൈസൻസിങ് വേണ്ടിയിട്ട് മാൻഡേറ്ററി പ്രൊസീജിയർ ആണ്. വിസ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബസി അറ്റസ്റ്റേഷൻ ആണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഏതാണോ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഫാം ആണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, എംഫാം ആണെങ്കിൽ ബി ഫാമും എം ഫാമും ചെയ്യണം, ഫാം ഡി ആണെങ്കിൽ ഫാം ഡി ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇതാണ് ഇതിൽ ഏതാണോ മെയിൻ ഹൈൽ വരുന്നത് അത് മാൻഡേറ്ററി ആയിട്ട് യു എ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുക. അത് അതിനുശേഷം നമുക്ക് അവിടെ ഡയറക്റ്റ് അബുദാബിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് അബുദാബിയിലെ ഒരു ഫാർമസിസ്റ്റിന് പോകാനായിട്ടുള്ള മെത്തേഡും കാര്യങ്ങളും. പിന്നെ കോച്ചിങ്ങിന് നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാതെ കോച്ചിങ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു സീരീസ് ആയിട്ട് നമ്മളൊരു മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് 1 by 1 ആയിട്ട്.
ആ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നതാണ്. നിങ്ങൾക്ക് അർജന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം, ഞങ്ങൾ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. എനി ടൈം ഞങ്ങൾ അവൈലബിൾ ആണ്. അതിനെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രജിസ്ട്രേഷന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വാലിഡിറ്റി, എക്സാം വാലിഡിറ്റി 5 years വരുന്നുണ്ട്. ക്രെഡൻഷ്യൽസ് കഴിഞ്ഞ് 6 months ടൈം ഉള്ളൂ, അതിനുള്ളിൽ എക്സാമും എഴുതണം. പിന്നെ ബാക്കിയെല്ലാം എംപ്ലോയർ ആയിരിക്കും, പിന്നെ റിന്യൂവലും കാര്യങ്ങളൊക്കെ അവർ തന്നെ അസിസ്റ്റ് ചെയ്തോളും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക, എങ്കിലേ നമ്മൾ ഇതുപോലുള്ള എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. So stay tuned. Okay. Bye.